ഹലോ ഫ്രണ്ട്സ്, കോഴികളുടെ മുട്ട ഉൽപ്പാദനത്തിന് ഏറെ സഹായകമാകുന്നത് കാൽഷ്യവും ഫൈബറുമാണ്. അപ്പം അവർക്ക് നമ്മൾ ധാരാളം കാൽഷ്യം അടങ്ങിയ ഭക്ഷണവും ഫൈബറും അടങ്ങിയ ഭക്ഷണവും കൊടുത്താൽ മാത്രമേ നല്ല രീതിയിൽ മുട്ട ലഭ്യമാവുകയുള്ളൂ. പപ്പായ ഇലയിലും മുരിങ്ങ ഇലയിലും ധാരാളം കാൽഷ്യം അടങ്ങിയിട്ടുണ്ട്. ഇത് രണ്ടും കോഴികൾക്ക് വളരെയധികം നല്ലതാണ്. മുട്ട ഉൽപ്പാദനത്തിന് ഏറെ സഹായകമാവുന്നതാണ് ഇത്. ഇത് രണ്ടും കൂടി മിക്സിയിൽ ജ്യൂസ് അടിച്ചെടുത്താണ്. ഇത് അരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളതാണ് വാഴപ്പോള. വാഴപ്പോള കോഴികൾ ധാരാളം ഫൈബർ അടങ്ങിയിട്ടുള്ളതാണ്. ഇത് കോഴികളെ മുട്ട ഉൽപ്പാദനത്തിന് വളരെയധികം സഹായകമാവുന്നതാണ്. ഇത് ഡെയിലി കൊടുക്കാൻ പറ്റിയാൽ അത്രയും നല്ലതാണ്. ഞാൻ ദിവസേന കഴിയുന്നതും ഇത് അവൈലബിൾ ആവുന്ന സമയത്തൊക്കെ ഞാനിത് കൊടുക്കാറുണ്ട്. അപ്പോൾ വാഴപ്പോള ചെറുതായി നുറുക്കി വെച്ചതാണിത്. അപ്പം നമ്മൾ ഞാൻ ഉച്ചയ്ക്ക് ഇവർക്ക് ചോറാണ് കൊടുക്കാറുള്ളത്. അപ്പം നിങ്ങൾ എന്ത് തീറ്റയാണോ കൊടുക്കാറുള്ളത് അതിലേക്ക് ആദ്യം അത് എടുക്കുക, പിന്നെ അതിലേക്ക് ഇത് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് അരച്ച് വെച്ചിരിക്കുന്ന പപ്പായ ഇലയും മുരിങ്ങ ഇലയുമാണ്. ഇതിലേക്ക് കുറച്ച് വാഴപ്പോള ആഡ് ചെയ്ത് കൊടുക്കാം. വാഴപ്പോള എത്ര അധികം ചേർക്കുന്നോ അത്രയധികം ഇവർക്ക് വളരെയധികം നല്ലതാണ്. ഇതിലേക്ക് കുറച്ചുകൂടി ചോറ് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് കോഴികൾക്ക് കൊടുത്തു നോക്കാം. വേനൽക്കാലത്ത് പൊതുവെ മുട്ട ഉൽപ്പാദനം കുറവുള്ള ഒരു സമയമാണ്. കാരണം എന്താ വെച്ചാൽ കോഴികൾ തീറ്റ അങ്ങനെ എടുക്കില്ല. അവർ ധാരാളം വെള്ളമാണ് കുടിക്കുന്നത്. അപ്പം നമ്മൾ അവർക്ക് തീറ്റയിൽ ഇലകൾ ഉൾപ്പെടുത്തി കൊടുക്കുക. പപ്പായ ഇല, മുരിങ്ങയിലൊക്കെ ധാരാളം തീറ്റയിൽ ഉൾപ്പെടുത്തി കൊടുത്താൽ മുട്ട ഉൽപ്പാദനത്തിന് ഇത് ഒരുപാട് സഹായിക്കുന്നതാണ്. ഇനി പപ്പായ ഇലയും മുരിങ്ങ ഇലയൊന്നും നിങ്ങൾക്ക് ലഭ്യമായില്ലെങ്കിൽ വാഴപ്പോള ധാരാളമായി അരിഞ്ഞിട്ട് കൊടുത്താൽ അത് മുട്ട ഉൽപ്പാദനത്തിന് വളരെയധികം സഹായിക്കുന്നതാണ്. അത് കോഴികൾ നല്ല ഇഷ്ടത്തോടെ കഴിക്കുകയും ചെയ്യും. ധാരാളം ഫൈബർ അടങ്ങിയതുകൊണ്ട് തന്നെ വാഴപ്പോള കോഴികൾക്ക് വളരെയധികം നല്ലതാണ്. മുരിങ്ങ ഇലയും പപ്പായ ഇലയും വാഴപ്പോളയും ഒക്കെ എല്ലാവരുടെ വീടുകളിലും ധാരാളമായി അവൈലബിൾ ആയ സാധനങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇത് എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. 100% റിസൾട്ട് കിട്ടുന്ന ഒന്നാണിത്. അപ്പോൾ ഒന്നരാട് മുട്ട ഇട്ടിരുന്ന കോഴികളൊക്കെ ഈ തീറ്റ കൊടുത്തു കഴിഞ്ഞാൽ ദിവസേന മുട്ട ഇടുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.